നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ നടത്തിയ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട 5-ാമത്തെ എപ്പിസോഡാണ് ഇത്. 2024 സെപ്റ്റംബർ 19 കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസ് സീ പോർട്ടിൽ നിന്നാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. ഈ യാത്ര അവസാനിക്കുന്നത് പസഫിക് സമുദ്രത്തിലൂടെ, അതായത് ഭൂമിയുടെ പടിഞ്ഞാറ് വശത്തുള്ള ആ പസഫിക് സമുദ്രത്തിലൂടെ പനാമ കനാലിൽ പ്രവേശിച്ച് കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങി അമേരിക്കയുടെ മറ്റു ഭാഗമായ ഫ്ലോറിഡയിലെ ഫോർട്ട് ലുഡർലെ എന്ന പോർട്ടിൽ അവസാനിക്കുന്നതാണ് ഈ യാത്ര. ഇന്ന് രാവിലെ തന്നെ ഒരു പ്രത്യേക സംഭവം ഈ ഷിപ്പിലുണ്ടായി. അതായത് ഇതിനകത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രികന് സിക്കായി. ഈ ഷിപ്പിൽ കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ് കൊണ്ട് മതിയാവുകയില്ല എന്ന് ക്യാപ്റ്റൻ ബോധ്യപ്പെട്ടതുകൊണ്ട് അവർക്ക് വിദഗ്ധ ചികിത്സ കരയിൽ നൽകേണ്ടതായിട്ട് ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് നാളെ രാവിലെയാണ് മെക്സിക്കോയിൽ എത്തേണ്ടതായിട്ടുണ്ട്. മെക്സിക്കോ പോർട്ടിലാണ് അടുത്ത ഞങ്ങളുടെ ബർത്ത് ചെയ്യാനുള്ള ലക്ഷ്യവും ഞങ്ങളുടെ ഐറ്റ്നറി ഉള്ളത്. പക്ഷേ പേഷ്യൻറ്റ് വളരെ ക്രിട്ടിക്കലായതുകൊണ്ട് അവരെ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ക്യാപ്റ്റൻ ഒരു തീരുമാനമെടുത്തത് മെക്സിക്കോയുടെ ഒരു തീരത്ത് ഷിപ്പ് അടുപ്പിക്കുകയും, അതായത് ചെന്ന് അടുക്കാവുന്ന അത്രയും ദൂരത്തിലും, ഏകദേശം 1.5 നോട്ടിക്കൽ മൈൽ ദൂരം വരെ ഷിപ്പ് എത്തുകയുള്ളൂ. പ്രത്യേകിച്ച് പോർട്ട് അവിടെ ലഭ്യമല്ല, ആയതിനാൽ അവിടെ എത്തിക്കുകയും അവിടെ ഈ സി ആംബുലൻസിനെ വരുത്തിച്ച് ഈ പേഷ്യൻറ്റിനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ക്യാപ്റ്റൻ എടുത്ത തീരുമാനം. ആയതിനാൽ ക്യാപ്റ്റൻ ഷിപ്പ് മെക്സിക്കോയുടെ ഒരു തീരത്ത് വന്ന് നിർത്തി. ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചയാണ് അത്. ഈ കാണുന്ന ചെറിയ ബോട്ടാണ് സി ആംബുലൻസ്. ഈ ഷിപ്പിൽ നിന്നും രോഗിയെ സ്ട്രെച്ചർ വഴി ഈ ആംബുലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിനുശേഷം അവരെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുകയുമാണ് ലക്ഷ്യം. ഒരു ജീവനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ആയതിനാൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ക്യാപ്റ്റൻ നോക്കിയില്ല. എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തു. വന്ന സി ആംബുലൻസ് നമ്മുടെ ഷിപ്പിനോട് അനുബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടുപ്പിക്കുകയും ചെയ്തു. ഇനി ആ രോഗിയെ ആംബുലൻസും അല്ലെങ്കിൽ സ്ട്രെച്ചർ വഴി ഈ ആംബുലൻസിലേക്ക് കയറ്റുന്ന രംഗങ്ങളും മറ്റുമാണ്. അത് നമുക്കൊന്ന് വീക്ഷിക്കാം, എങ്ങനെയാണ് ഈ ആംബുലൻസിലേക്ക് രോഗിയെ കയറ്റുകയും മറ്റും ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സെലിബ്രിറ്റി സബ്മിറ്റ് എന്ന ഭീമാകരനായ കപ്പലിന് സുരക്ഷിതമായി അടുക്കാൻ പറ്റിയ പോർട്ട് ഈ അടുത്ത ഭാഗത്ത് ഇല്ലാത്തതിനാൽ അതുകൊണ്ട് മാത്രമാണ് കടലിൽ വെച്ച് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചത്. പക്ഷേ ഇതൊരു നോർമൽ പ്രൊസീജിയറാണ്, ഇങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾക്കാണ് ഇതെല്ലാം ഒരു പുതുമയായിട്ട് തോന്നുന്നത്. ആ ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ ഇറക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി ശേഷം ഈ സ്ട്രെച്ചറിൽ കിടത്തി ഫിറ്റ് ചെയ്തതിനു ശേഷമാണ് ആ രോഗിയെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ആംബുലൻസിലേക്ക് കയറ്റുന്നത്. സി ആംബുലൻസിൽ നിന്നും സ്ട്രെച്ചർ ഇറക്കി അത് ഇവിടെ ഷിപ്പിലെ എമർജൻസി ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡെക്ക് 1 കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കപ്പലിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് നാളെ രാവിലെ 8 മെക്സിക്കോയിലെ പ്യൂട്രോ വല്ലാർത്ത എന്ന പോർട്ടിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അവിടെ ചെന്നു കഴിഞ്ഞ് യാത്രക്കാർ ആവശ്യമുള്ളവരൊക്കെ ആ ഭാഗത്ത് ആ പോർട്ടിലിറങ്ങുകയും മെക്സിക്കോ ഭാഗങ്ങൾ കാണുകയും കാണുകയും ഒക്കെ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. സൗകര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ മാത്രം കിട്ടും. അതിനുശേഷം നമ്മളതായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ചെയ്യണം. അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ പിന്നീട് തരാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിപ്പിൽ നിന്നും ആ രോഗിയെ സ്ട്രെച്ചറിൽ കിടത്തി സി ആംബുലൻസിലേക്ക് കയറ്റുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. രോഗിയുടെ കൂടെ ഒരു ഫുൾ മെഡിക്കൽ ടീം തന്നെ വന്നിട്ടുണ്ട്. ഷിപ്പിൽ നിന്ന് ഇറക്കാനും അതിൽ കയറ്റാനും പരിചയസമ്പന്നരായ ആൾക്കാരാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഇതെല്ലാം ഒരു പുതുമയായിട്ട് തോന്നുന്നു എങ്കിലും ഇതെല്ലാം ഒരു സാധാരണ നടക്കുന്ന സംഭവമായിട്ടാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. കാരണം ഇതിനുവേണ്ടി ഒരു മെഡിക്കൽ ടീം തന്നെ ഉണ്ട്. വളരെയധികം പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മെഡിക്കൽ ടീം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഷിപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ടീമാണ് ആ റെഡ് കളർ ഇട്ടിരിക്കുന്നത്.
അവർ ആ രോഗിയെ സ്ട്രെച്ചറിൽ കിടത്തി സുരക്ഷിതമായിട്ട് ആ ബോട്ടിലേക്ക് സി ആംബുലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ രോഗിയുടെ കൂടെ തന്നെ അക്കമ്പനി ചെയ്ത് അവരുടെ ഹസ്ബൻഡിന് മറ്റും ഉണ്ടായിരുന്നു. അവരെ ആ ഹസ്ബൻഡിനെ അല്പസമയത്തിന് ശേഷം മാത്രമേ റിലീസ് ചെയ്യുകയും ഈ ബോട്ടിലേക്ക് കയറ്റുകയും ചെയ്യുകയുള്ളൂ. ആദ്യം സുരക്ഷിതമായി രോഗിയെ അതിനകത്ത് സ്ട്രെച്ചറിൽ കൊണ്ടുപോയി കയറ്റണം. അതിനുശേഷം ആ ഇറങ്ങി വരുന്നതാണ് ആ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന യാത്രികൻ. ഇവർ രണ്ടുപേരും കൂടെ മെക്സിക്കോയിലേക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ടുപോവുകയും ചെയ്യും, സുരക്ഷിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ വിവരങ്ങളെല്ലാം തന്നെ രാവിലെ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി, അതായത് മെക്സിക്കോയിൽ നമ്മൾ എത്താൻ ചിലപ്പോൾ ഒരു മണിക്കൂറോളം താമസം നേരിടും എന്നുകൂടി ക്യാപ്റ്റൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ക്ലിയറായി രോഗിയെ ട്രാൻസ്ഫർ ചെയ്ത് കൂടെ പോകാനുള്ള യാത്രീനെ അത് കയറ്റി കഴിഞ്ഞ് മെഡിക്കൽ ടീമെല്ലാം തിരികെ പോകാൻ തുടങ്ങി. ഇനി ഈ കപ്പലിൽ നിന്നും ബോട്ട് സി ആംബുലൻസ് വേർപെടുത്തുകയും അത് സ്വതന്ത്രമായിട്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. ഷിപ്പിൽ നിന്നും എയർ ആംബുലൻസ് വേർപെടുത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. വേർപെടുത്തി ഇനി ബോട്ട് തിരികെ പോകും. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കാണാനും കാണുന്ന സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മിക്കവാറും യാത്രയിൽ നിന്ന് ഇത് എല്ലായ്പ്പോഴും സംഭവിക്കില്ലല്ലോ. രോഗി അത്ര ക്രിട്ടിക്കൽ ആയതിനാലാണ് ഈ അറേഞ്ച്മെൻറ്റ് ക്യാപ്റ്റൻ ചെയ്തത്. രോഗിയുമായിട്ട് സി ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. ഈ ഭാഗങ്ങൾ എല്ലാം ഞാൻ ചിത്രീകരിച്ചത് നമ്മുടെ ഷിപ്പിൻ്റെ നാലാമത്തെ ഡെക്കിൽ നിന്നാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ടല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഈ ഡെക്കിനും നാലാമത്തെ ഡെക്കിന് ഇത് മസ്റ്റർ ഏരിയയാണ്. പക്ഷേ ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്തത് ഏറ്റവും താഴത്തെ ഒന്നാമത്തെ ഡെക്കിൽ നിന്നാണ് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്തത്. ആ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനമില്ല, കാരണം അവിടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളും മറ്റുമാണ് ആ ഡെക്ക് നമ്പർ വണ്ണിൽ നടക്കുന്നത്. യാത്രക്കാർക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമില്ല. ഇതിനിടയിൽ ഒരു മെക്സിക്കോക്കാരൻ മിസ്റ്റർ കെൻ എന്നൊരു വ്യക്തിയുമായിട്ട് ഞാൻ കൂടുതൽ പരിചയപ്പെടുകയും അദ്ദേഹം ഇന്ത്യയിൽ പല പ്രാവശ്യം വന്നിട്ടുള്ളതായിട്ട് പറഞ്ഞു. അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലേക്ക് നമുക്ക് അല്പം ശ്രമിക്കാം. Hi, my name is Ken. I met Cavi on the celebrity cruise from Los Angeles to Panama and to Fort Lauderdale. And Cavi and I got talking about India, and I was telling him that I'm from Western Canada, Alberta, Canada, and I was in India with my friend for 5 weeks in 2019. So we landed in New Delhi and flew from New Delhi to Varanasi, where we toured for 4 or 5 days, and Varanasi was very moving. It was the most religious, faithful city I've ever seen in my life. After Varanasi, we went to New Delhi and then Rajasthan provinces, and from we flew to Mumbai, and from Mumbai to Goa, and then Kerala. Happily, we were on a houseboat for 2 nights, and then to the game reserves, and finally we were in Chennai for 3-4 nights, and then flew from Chennai to Dubai. So our India vacation was exceptionally beautiful. We enjoyed the food, we enjoyed the people, we had excellent guides and drivers, and the Indian people were very, very gracious. I would recommend travel to India, especially Rajasthan province and Goa and Kerala, to anybody, because it is a beautiful country to see. Thank you. Okay, you said that you love that India. Okay, maybe in this place you like to come, especially you said that you made an old pricing and hotspot
staying in Alapi. Yes, we were at Alapi. How do you like Alapi? We liked Alapi very much. We caught a houseboat there and we stayed on for two nights. And we had a captain, a cook, and the houseboat all to ourselves. We toured all through Kerala on the houseboat and then came back to Alapi. And our driver picked us up from there, and then we continued our tour to the game reserves. Okay, nice. Yeah. Did you went to Idukki or Moonar somewhere in Kerala? Yes, we did. Yeah, and Moonar is very famous and very attractive place for the tourists. How do you like Moonar? Moonar was very nice. All the areas in Kerala were very nice. I'm sorry I don't have my itinerary and my notes because I have it all written down for future reference to where we were. But all those places that you mentioned were very good to us. And we enjoyed them. Thank you so much. Oh, you're very welcome. Thank you so much. Ravi, you're very welcome. Thank you. ഈ യാത്രയിലെ ആകാംക്ഷ നിറഞ്ഞ മറ്റു ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ എത്തുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.